4차 보안군에게 수하고 June 21일은 이날 로가 요가대로 아디오기에 있는 도래기 바르디아 바람베르를 있는 로가 마사가로 이때 늙고 계약하고 만나서 샤리이를 부담으로다 데이비가 마이 선대법원을 요가 렉시고 രണ്ടായിരത്തി പതിനാല് സെപ്റ്റംബർ 27-ാം തീയതി ഐക്യരാഷ്ട്രസഭയുടെ ജനറൽ അസംബ്ലിയിൽ വെച്ച് യോഗയെക്കുറിച്ച് സംസാരിച്ചുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരു യോഗാ ദിനം വേണമെന്ന് ആവശ്യപ്പെടുകയുണ്ടായി. അതിന് പ്രകാരം ആ വർഷം ഡിസംബർ 11-ാം തീയതി തന്നെ ജൂൺ 21-ന് അന്താരാഷ്ട്ര യോഗാ ദിനമായി യു എൻ പ്രഖ്യാപിച്ചു. ഇന്ന് നമ്മുടെ കൂടെയുള്ളത് ഇടപ്പള്ളി ലൈഫ് യോഗ സെന്ററിന്റെ അമരക്കാരനായ യോഗാരംഗം ശ്രീ കെ പി ഭാസ്കരൻ എന്നാണ് അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്. ഈ യോഗ ദിനത്തിൽ ഞാൻ ആദ്യമായിട്ട് യോഗയെ കുറിച്ചുള്ള ചോദ്യങ്ങളുമായിട്ടാണ് എന്താണ് ഈ യോഗ എന്ന് പറഞ്ഞാൽ? യോഗ എന്ന് പറഞ്ഞാൽ അത് സംസ്കൃത വാക്കിലെ യുജ് എന്ന വാക്കിന്റെ മലയാളം എക്സ്പാൻഷൻ ആണ് യോഗ. അതിന്റെ അർത്ഥം യൂണിറ്റി എന്ന്. യൂണിറ്റി എന്ന് പറഞ്ഞാൽ ഏകോപനം, നല്ല ഭംഗിയായിട്ട് ഒത്തുകളിച്ച് യോജിച്ചിരിക്കുക, ഇത് എന്ത് തമ്മിലുള്ള യോജനമാണ് എന്നുള്ളതാണ് നമ്മൾ അതിനെ കുറിച്ച് ആലോചിക്കുന്നത്. നമ്മുടെ ജഡമാകുന്ന ശരീരവും ആ പ്രകൃതിയുടെ പ്രധാനമായിട്ടുള്ള ആ പ്രാണശക്തി, ഇത് ആത്മാവ്, ഇത് തമ്മിലുള്ള ദൃഢമായ കേറ്റക്കാണ് യോഗ എന്ന് ഉദ്ദേശിക്കുന്നത്. ആർത്തവാക്യത്തിൽ പറയുന്നത് ശരീരമാദ്യം ഖലു ധർമ്മസാധനം, അതായത് ധർമ്മം എന്ത് ചെയ്യണമെങ്കിലും അതിനുവേണ്ട സാധനം എന്താണ്? ശരീരമാണ്. അപ്പോ സാധാരണഗതിയിൽ നമ്മൾ വളരെ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഒരു ചുമരില്ലാതെ ചിത്രം എഴുതാൻ പറ്റിയില്ല. ആ ചുമര് എത്രത്തോളം ഭംഗിയായിട്ട് പരിശുദ്ധമായിട്ട് സൂക്ഷിക്കാൻ പറ്റുമ്പോൾ അത്രത്തോളം നമ്മൾ ചെയ്യുന്ന ജോലികളും അല്ലെ വരയ്ക്കുന്ന പടങ്ങളും എല്ലാം ഭംഗിയാവും. അതുകൊണ്ട് പ്രകൃതിയുടെ വരദാനമായിട്ടുള്ള ആ ഈശ്വര സാക്ഷാത്കാരത്തിന്റെ ഭിന്നമായിട്ടുള്ള ആ ജീവൻ, അതായത് ഇംഗ്ലീഷിൽ പറയുമ്പോൾ ഓക്സിജൻ, ആ ഓക്സിജനെ നമ്മുടെ ജഡമാകുന്ന ശരീരത്തിൽ ദൃഢമായിട്ട് കേട്ടിരിക്കുന്ന ആ കേട്ടലിനെയാണ് യുജ് യോഗ എന്ന് പറയുന്നത്. യോഗയുടെ സംശയങ്ങളൊക്കെ യോഗയുടെ ഉൽപ്പത്തി എന്ന് പറഞ്ഞാല് യഥാർത്ഥത്തില് ഈ ലോകത്തിലേക്ക് ഏതൊരു ജീവിയും പിറന്നു വരുമ്പോ മാതാവിന്റെ പൊക്കിൽ കൂടെ നിന്നും മുറിച്ചു വരുമ്പോ ആ സമയത്ത് അന്തരീക്ഷത്തിലുള്ള ആ പരമാത്മാവിന്റെ അംശമായിട്ടുള്ള ആ വായു കടക, അതായത് ഓക്സിജൻ, പ്രാണശക്തി എപ്പോൾ ഈ ശരീരത്തിലേക്ക് ചേരുന്നോ അപ്പോഴേ ആ ജനിച്ച ജീവന്റെ ആ ശരീരം അനങ്ങാൻ തുടങ്ങും. ആ സമയം മുതൽ യോഗ തുടങ്ങിയെന്നാണ് ശാസ്ത്രീയമായിട്ട് കൃത്യമായിട്ട് പറയേണ്ട കാര്യം. സാധാരണ കുഞ്ഞുങ്ങളുടെ എത്ര പ്രായമുള്ള ആൾക്കാർക്കാണെങ്കിലും ചെയ്യാവുന്ന ഏറ്റവും ഉത്തമമായിട്ടുള്ള കാര്യമാണ് പ്രാണായാമം. പ്രാണായാമം എന്ന് പറഞ്ഞാൽ പ്രാണനെ നിയന്ത്രിച്ച് ആയാമം ചെയ്യുക അതാണ്. അപ്പൊ എന്തെല്ലാം അത്യാഹങ്ങൾ സ്വീകരിച്ചിട്ടുണ്ടെങ്കിലും അതൊന്നും ചെയ്യാൻ പറ്റിയില്ല എങ്കിൽ പ്രാണായാമം ചെയ്താലോ? അത് നാടി ചുറ്റി പ്രാണായാമം. പിന്നെ വേറൊന്നുണ്ട്, ബ്രെയിൻ ഓടിക്കാട്ടാണ് വേറെ നമ്മൾ പഠിച്ചിരിക്കുന്നത്. ചെവി കുത്തിയിട്ട് ബ്രാഹ്മരി പ്രാണായാമം പറയും. ബ്രാഹ്മരി പ്രവരെന്ന് പറഞ്ഞാൽ വണ്ടിന്റെ വണ്ടി മൂന്ന് ശബ്ദം.
അങ്ങനെ ആ ആൾക്ക് യുക്തമായ വേദവും അത് മാത്രം ചെയ്തുകൊണ്ടിരുന്നാൽ തീർച്ചയായിട്ടും വേറെ യോഗാസനങ്ങളൊന്നും ചെയ്തില്ലെങ്കിലും അത്യാവശ്യമായിട്ടുള്ള ആ ആരോഗ്യത്തിന്റെ ഉറപ്പ് കിട്ടും എന്നുള്ളത് ഏറ്റവും പരമാർത്ഥമായിട്ടുള്ള ഒരു സത്യമാണ്. ജൂൺ 29 ലോക യോഗാദിനം. ഈ ലോകരാഷ്ട്രങ്ങൾ ഐക്യരാഷ്ട്രസഭയുടെ നിർദ്ദേശപ്രകാരം ലോകരാഷ്ട്രങ്ങളെല്ലാം യോഗാദിനമായിട്ട് ആചരിക്കുന്നു. ലോകരാഷ്ട്രങ്ങളെല്ലാം യോഗയെ ഇരുപതിൽ സ്വീകരിച്ചിരുന്നു. അതിന്റെ കാരണം കാര്യം യോഗയുടെ ഉൽപ്പത്തി ഭാരതത്തിലാണ് എന്നുള്ളൊരു നടക്കുന്ന സത്യമാണ്. വിദേശികള് പലരും ഇവിടെ വന്നിട്ട് സംസ്കൃതം പഠിച്ച് എല്ലാം പഠിച്ച് നമ്മുടെ സംസ്കാരം അവരെല്ലാം കൊണ്ടുപോയിട്ടുണ്ട്. അതില് യോഗയും അവരെല്ലാവരും അതിന്റെ ആ അനാട്ടമിയുടെ ബേസിസിലാണ് പഠിച്ചത്. അതുകൊണ്ട് അവർക്ക് വളരെയധികം പ്രയോജനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അവർ നല്ലോണം പ്രാക്ടീസ് ചെയ്യുന്നു. അത് ചെയ്താൽ അതിന്റെ ഗുണം അവർ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. നമ്മൾ നമ്മുടെ സ്വന്തമായിട്ടുള്ള കാര്യത്തിനെ ഇപ്പോഴേ വിലമതിക്കുന്നു. അപ്പൊ അതാണ് അതിന്റെ പ്രാധാന്യം. ഇതുവരെ ആരും ചെയ്തിട്ടില്ല. പക്ഷെ അതിന് മുൻപ് തന്നെ ഈ കൊണ്ടുവരുന്നതിന് മുമ്പ് തന്നെ നമ്മളാണെങ്കിൽ ഞാനാണെങ്കിൽ പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങിയത് 1953-52 പഠിച്ചു തുടങ്ങിയതാ. അന്ന് ഐക്യരാഷ്ട്രസഭയില്ലേ, ഈ രാജ്യങ്ങളില്ലേ, ഈ സ്റ്റേറ്റുകളില്ലേ, എല്ലാം ഉണ്ട്. അവരാരും അന്ന് മുതൽ ഇന്നലെ വരെ ഒന്നും ചെയ്തിരുന്നില്ല. പക്ഷെ നമ്മൾ അതിനെ മുൻപ് തന്നെ യോഗയുടെ പ്രാധാന്യം എന്താണെന്ന് അനോട്ടമിക്കൽ ബേസിക്കാണ് നമ്മൾ പഠിക്കാൻ ഞാൻ പഠിക്കാൻ തുടങ്ങിയത്. അത് തന്നെ ലോകം അംഗീകരിച്ചിട്ടുള്ളതാണ് ഇപ്പോഴാണ് വരുന്നത്. പക്ഷെ നമ്മൾ ഇതിനൊക്കെ എത്ര കാലം പഠിക്കും. അപ്പൊ ഇതിന് പ്രൊമോട്ടർമാരായും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഉപയോഗിക്കുന്ന സയന്റിസ്റ്റിന് വരെ ഡോക്ടേഴ്സിന് വരെ ഈശ്വരനായിട്ട് ഇത് ഉപകാരപ്രദമായിട്ട് തുടങ്ങി. അതുകൊണ്ട് ആണ് നമ്മുടെ ഈ യോഗയ്ക്ക് ഇപ്പോ പ്രാധാന്യം കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇനിയും ധാരാളം കിട്ടും. അതിന് യാതൊരു സംശയമില്ല. സംസാരിച്ചത് ഈ യോഗാദിനത്തിൽ എല്ലാം ആശംസകളും പറയും. എന്റെ ഭാഷയിൽ പറയാൻ യോഗ സമസ്ത ലോക ശുഭം എല്ലാവർക്കും. നമസ്കാരം. ॐ नमः शिवाय ॐ नमः शिवाय शिवाय ॐ नमः ॐ नमः शिवाय ॐ नमः शिवाय ॐ नमः शिवाय शिवाय ॐ नमः शिवाय ॐ नमः शिवाय ॐ नमः शिवाय शिवाय ॐ नमः ॐ नमः शिवाय ॐ नमः शिवाय शिवाय ॐ नमः ॐ नमः शिवाय ॐ नमः शिवाय शिवाय ॐ नमः.